നമസ്കാരം. ഏവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നൊക്കെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമേ ഉള്ളൂ നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസ്. 2023 മെയ് 28-ാം തീയതിയാണ് നമ്മുടെ പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത്. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൂടെ നമുക്ക് ഇനിയേ ഉള്ളൂ. സോ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് പ്രിപ്പറേഷൻ, നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ഇന്റൻസിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് നമുക്ക് ഗുണകരമായിരിക്കും. അങ്ങനെ ആ ഒരു ടെസ്റ്റ് സീരീസ് നമ്മുടെ പാലായിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വരാൻ പോകുന്ന ജനുവരി 10-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു 6 മാസം ജനുവരി തൊട്ട് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു 6 മാസം പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന പ്രിലിംസിന് ഒരുപാടധികം ഗുണം നമുക്ക് ചെയ്യുന്നതാണ്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ ISP ടെസ്റ്റ് സീരീസ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. സോ അതുമായി ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു ക്രാഷ് കോഴ്സ് വേണം വിളിക്കാൻ പറ്റും. ISP അത് 50 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ ഇൻ ദ സെൻസ് നമ്മൾ ടെസ്റ്റ് സീരീസിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഡെയിലി ഈ പറഞ്ഞ പോലെ സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ഓരോ സബ്ജക്റ്റുകളുടെയും പൊളിറ്റി എക്കണോമിക്സ് അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഷോർട്ട് ടോപ്പിക്സുകളായിട്ട് മാറ്റി 50 ദിവസം കൊണ്ട് അത് ചോദ്യോത്തര രീതിയിൽ, ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഈ പറഞ്ഞ പോലെ അവർ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ISP എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവർ ഡെയിലി ടെസ്റ്റുകളാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വീക്ക്ലി സബ്ജക്ട് ടെസ്റ്റുകളും അതേപോലെ തന്നെ സിസാറ്റിന്റെ ഒക്കെ ആണെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ദെൻ ഫുൾ ടെസ്റ്റുകൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എൻഡിലേക്ക് വരുമ്പോഴേക്കും 4 ജനറൽ സ്റ്റഡീസിന്റെ ഫുൾ ടെസ്റ്റും 4 സിസാറിന്റെ ഫുൾ ടെസ്റ്റും അപ്പാർട്ട് ഫ്രം വീക്ക്ലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റിന്റെ അപ്പാർട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. സോ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നല്ലൊരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മുടെ വരാൻ പോകുന്ന ഫിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്നതാണ്. സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ഓരോ ആർട്ടിക്കിൾസും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. സോ അത് നമ്മൾ നോക്കാൻ പോകുന്നത് 2 വാർത്തകളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. G20യുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. നമുക്കറിയാം G20യുടെ ഈ പറഞ്ഞ പോലെ പ്രസിഡൻഷിപ്പ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണ്. December 1-ാം തീയതിയാണ് ഇന്ത്യ ആ ഒരു G20യുടെ പ്രസിഡൻഷിപ്പ് ഏറ്റുവാങ്ങുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 വാർത്തകൾ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പറയുന്ന തന്നെ ഒരു ആർട്ടിക്കിൾ ആണ്, G20 പ്രസിഡൻസി ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫോക്കസ് ഓൺ ഗ്ലോബൽ ഗുഡ് സെയ്സ് മോദി എന്ന് പറയുന്ന വാർത്തയുണ്ടായിരുന്നു. സോ സെക്കൻഡ് ആർട്ടിക്കിൾ ഈ പറഞ്ഞ പോലെ ഇൻവിറ്റേഷൻ ഫ്രം ഇന്ത്യ ആസ് എ G20 ഗസ്റ്റ് ഷോസ് ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ബംഗ്ലാദേശ് എക്കോണമി. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ വാർത്തയ്ക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞത് G20യുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ G20യുടെ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം പ്രധാനമന്ത്രി തന്നെ ആ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന December 1-ാം തീയതി തൊട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു G20 പ്രസിഡൻഷിപ്പ് തീർച്ചയായിട്ടും ഇന്ത്യ ഏതൊക്കെ ആംഗിളിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇന്ത്യ വിൽ ബി യൂട്ടിലൈസിംഗ് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫോക്കസ് ഓൺ ഗ്ലോബൽ ഗുഡ് ആൻഡ് വെൽഫെയർ. ലോകത്ത് സമാധാനവും ഈ പറഞ്ഞ പോലെ ഒരു പീസ് ആൻഡ് വെൽഫെയർ ഒരു സിറ്റുവേഷൻ നിലനിർത്താനായിട്ട് ഇന്ത്യ ആ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, എൻവയോൺമെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നല്ലൊരു ക്ലൈമറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നതായിരിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്കറിയാം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ ഗ്ലോബൽ വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉയരാനായിട്ട്, ഗ്ലോബലി ഒരു വലിയ രാജ്യമായിട്ട് പവർ ആയിട്ട് ഉയരാനായിട്ടുള്ള ഇന്ത്യ ഒരു അവസരമാണ് ഈ ഒരു G20 പ്രസിഡൻഷിപ്പിലൂടെ ഇന്ത്യക്ക് കിട്ടുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. സോ എന്തായാലും സെക്കൻഡ് ആർട്ടിക്കിൾ നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ജനറൽ സ്റ്റഡീസ് Paper 2 GS Paper 2 IR നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നമ്മുടെ നെയ്ബർ കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. അതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. അത്തരമുള്ള കാരണങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ എന്തായാലും വാർത്ത പ്രകാരം നമ്മൾ വരാൻ പോകുന്ന December 1-ാം തീയതി ഞാൻ പറഞ്ഞു G20 പ്രസിഡൻഷിപ്പ് ഇന്ത്യയുടെ കൈകളിലേക്ക് വരികയാണ്. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ 10 രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, ഗസ്റ്റ് കൺട്രീസ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നെയ്ബർ കൺട്രീസ് ഒന്നും ആരേ ഉള്ളൂ, ബംഗ്ലാദേശേ ഉള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിനെ നമ്മൾ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ബംഗ്ലാദേശിന് നൽകുന്ന ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് അറിയാനായിട്ട് സാധിക്കും. സോ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഹാസ് വൺ ഓഫ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഇന്ത്യയും ഏറ്റവും കൂടുതൽ എക്കണോമിയുടെ കാര്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ തന്നെയാണ് ബംഗ്ലാദേശ്, വൺ ഓഫ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ബംഗ്ലാദേശ്. ഗോയിങ് ടു ബി ദ 32nd ലാർജസ്റ്റ് എക്കണോമി ബൈ 2030. 2030-ഓടുകൂടി ആകുമ്പോഴേക്കും ലോകത്തിലെ 32-ാമത്തെ വലിയ എക്കണോമിക് രാജ്യമായിട്ട് മാറാൻ സാധിക്കുന്ന കൺട്രിയാണ് ബംഗ്ലാദേശ്. അത്രത്തോൾ ഇത് ഉദ്ദേശിക്കുന്ന അത്രമാത്രം പൊട്ടൻഷ്യൽ, എക്കണോമിക് വൈസ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ടും ഇന്ത്യക്ക് ടാപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ആണെങ്കിലും ഇന്ത്യക്ക് അത് ഗുണകരമായിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അത് മാത്രമാണ് എക്കണോമി മാത്രമാണോ ചിന്ത ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് എനർജി പ്രൊജക്ടുകളുടെ ഭാഗമായിട്ടും ഇന്ത്യ ബംഗ്ലാദേശ് ഈ പറഞ്ഞ പോലെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് വരാൻ പോകുന്നതാണ്. അത് ബംഗ്ലാദേശിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്, ഇന്ത്യയിലല്ല. അത് ഓർത്തോണം കേട്ടോ, റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്
ബംഗ്ലാദേശിൽ സെറ്റപ്പ് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച്, റഷ്യൻ ടെക്നോളജി ആൻഡ് ഫണ്ടിംഗ് ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യുന്ന ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇന്ത്യയും ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഫണ്ടിങ് ലൈൻ ഓഫ് ക്രെഡിറ്റിനകത്ത് ഇന്ത്യയും അതിനകത്ത് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ, അവിടെ ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ തന്നെ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിന്റെ ഒപ്പം ഇന്ത്യയും കൂടെ അതിനകത്ത് പങ്കാളിയാകുന്നുണ്ട്, ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്തൊക്കെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഈ പറഞ്ഞ പോലെ ഒരു എഗ്രിമെന്റ്, ആ ഒരു എന്താ കോപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രിലിംസ് ഓർത്തിരിക്കണം, റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആരുടെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? റഷ്യൻ ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്, മെയിൻ പോയിന്റ് ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലൊക്കെ ഒരുപാട് സോളാർ എനർജി പ്രൊഡക്ഷൻ, അത് ബംഗ്ലാദേശിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പക്ഷേ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു നമ്മൾ തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വരാൻ പോകുന്ന G20 പ്രസിഡൻഷിപ്പിന് അത് ഇന്ത്യ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണ്, ആ ഒരു ഗ്ലോബൽ പീസ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെയായിട്ട് ഇന്ത്യയുടെ പരിഗണനയുണ്ട്. സോ അതൊക്കെയാണ് ഇവിടെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലെ, നമ്മളൊരു ക്ലീൻ എനർജി എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ തന്നെ നമ്മൾ കൂടുതലുണ്ട്, ഫോസിൽ ഫ്യൂൾസ് നിന്ന് മാറി ഇത്തരത്തിലുള്ള ഫ്യൂലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള എനർജി നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഉദ്ദേശം, ആ ഒരു ലക്ഷ്യം ഒക്കെയാണ് ബേസിക്കലി ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ആർട്ടിക്കിൾ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷോർട്ട് ആയിട്ടുള്ള ആർട്ടിക്കൾ ആയിരുന്നു ഇത്. നമുക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഇന്ത്യ ബംഗ്ലാദേശ് ആയിട്ട് ബന്ധപ്പെട്ട മീൻസിന്റെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിന്റെ പോയിന്റിൽ നമുക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് ആണ്, ഈ ഒരു G20 പ്രസിഡൻഷിപ്പിനകത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ ക്ഷണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട്, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളായിരിക്കാം. പക്ഷെ അത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് എഴുതുന്ന അത്തരം പോയിന്റുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരത്തിന് വരാൻ പറ്റുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലായിരിക്കും, കാരണം നല്ല രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ ആ പോയിന്റുകൾ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ്, വാർത്തകൾ അധികം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഈ സെഷൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ആർട്ടിക്കൽ ബേസിക്കലി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള രണ്ട് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കൽസ് ആണ്. ഇത് സൈഡ് എഡിറ്റോറിയൽ വരുന്നതാണ്, ഷിഫ്റ്റ് അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്, ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ജുഡീഷ്യറി. ഓക്കെ, അപ്പം ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ജുഡീഷ്യറി എന്നൊക്കെ പറയുന്ന നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്കയുടെ ഭാഗമായിട്ട് വരുന്നതാണ്, ജനറൽ സ്റ്റഡീസ് പേപ്പർ ടുവിനകത്ത് തന്നെ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, GS പേപ്പർ ടു. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഇഷ്യൂസ് റിലേറ്റഡ് പൊളിറ്റി എന്ന് പറയുമ്പോഴേക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊളീജിയം സിസ്റ്റം, നമുക്കറിയാം ജഡ്ജസിന്റെ, അതായത് ഹയർ കോർട്ടിലെ കേട്ടോ, എല്ലാ ജഡ്ജിമാരുടെ കാര്യമല്ല, ഹയർ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഹയർ ജുഡീഷ്യറി, അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സുപ്രീം കോർട്ട് അതേപോലെ ഹൈക്കോർട്ട് ഇവിടുത്തെ ഒക്കെ തന്നെ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കൊളീജിയം സിസ്റ്റം, പക്ഷെ രണ്ട് രീതിയിലാണ്, അത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത്. ആദ്യമേ തന്നെ സുപ്രീം കോടതിയുടെ കാര്യം പറയുകയാണ്, സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൊളീജിയം ഈ പറഞ്ഞ കൺസിസ്റ്റ് ഓഫ് CJ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് കേട്ടോ, സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ഇതാണ് സുപ്രീം കോടതി ജഡ്ജിമാരുമായിട്ട് ബന്ധപ്പെട്ട കൊളീജിയം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഹൈക്കോടതിയിൽ, ഇന്ത്യയിലെ ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CJ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഹൈക്കോടതിയിലേക്ക് ഈ പറഞ്ഞ പോലെ ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കൊളീജിയം ഏതാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജ് ആണ്. ഇവരാണ് ആ നിർദ്ദേശം ഒക്കെ തന്നെ ഫൈനലാക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ആ പോയിന്റ്, അപ്പൊ ഇത്രയാണ് കൊളീജിയം സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹയർ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ അപ്പോയിന്റ്മെന്റ്സ് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊളീജിയം. പക്ഷെ അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ സുപ്രീം കോടതിയുടെ കാര്യം പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് സുപ്രീം കോർട്ടാണ്. ബട്ട് ഹൈക്കോടതിയുടെ കാര്യം വരുമ്പോഴേക്കും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ അത്രയും ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്കായിട്ട് ഈ പറഞ്ഞ ഇത്തരത്തിൽ ഈ കൊളീജിയം സിസ്റ്റം ഈ പറഞ്ഞ നമുക്ക് ഒരുപാട് വാർത്തയിൽ കാണാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഓവർ റൂളിംഗ് ഒക്കെ തന്നെ ബേസിക്കലി കാണാൻ പറ്റുന്നുണ്ട്. അവരാണ് ബേസിക്കലി അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. കാരണം അങ്ങനെ വരുമ്പോഴേക്കും പലപ്പോഴും ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ പറഞ്ഞ അപ്പോയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ നെപ്പോട്ടിസം പോലുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്ത് കടന്നു വരാനായിട്ട് സാധ്യത. അങ്ങനെയാണ്
ഈ പറഞ്ഞ പോലെ 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. പക്ഷേ ഇപ്പൊ നിലവിൽ ഇതില്ല, കാരണം ഈ അമെന്റ്മെന്റ് ആര് സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു, സുപ്രീം കോടതി തന്നെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു. അതായത് എക്സിക്യൂട്ടീവിന്റെ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറിയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിനെ സുപ്രീം കോടതി ബ്രേക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിട്ട്. ഇപ്പൊ ഈ കമ്മീഷൻ ഒന്നും ഇല്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കമ്മീഷൻ വീണ്ടും വേണം എന്നുള്ള ആവശ്യം ഇപ്പൊ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ്മാരും അതേപോലെ ബാർ കൗൺസിൽസും ഒക്കെ തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കാരണം ജുഡീഷ്യറിയുടെ ആ ഒരു ഓവർ ആയിട്ടുള്ള ഒരു റീച്ച് മറികടക്കാനായിട്ട് ഈ ഒരു കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ പോലുള്ള കാര്യം വീണ്ടും ഇവിടെ വേണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം മെയിനായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരുന്നത്, എന്താണ് ഈ ഒരു കൊളീജിയം സിസ്റ്റം? കൊളീജിയം സിസ്റ്റം എന്താന്ന് ഞാൻ പറഞ്ഞു, ഹയർ ജുഡീഷ്യറി അതായത് സുപ്രീം കോടതി ഹൈക്കോടതിയിലൊക്കെ തന്നെയുള്ള ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്, അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരുടെ ട്രാൻസ്ഫേഴ്സ്, ഇതിനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റം. ഇതിനകത്ത് ആരാണുള്ളത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ജഡ്ജിമാർ മാത്രമാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതേപോലെ ജഡ്ജിമാരും, അവർ മാത്രമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. ജുഡീഷ്യറിയിലെ മെമ്പേഴ്സ് മാത്രമാണ് അതിനകത്ത് ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനകത്ത് തന്നെ സുപ്രീം കോടതിയിലെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കൊളീജിയം എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും, ഹൈക്കോടതിയിലേക്കുള്ള കൊളീജിയം ആണെങ്കിൽ CJA, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ഇവിടെ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഏതായിരുന്നു? 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു. പക്ഷേ ഇപ്പൊ നിലവിൽ അതില്ല എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ. ബാക്കി പറഞ്ഞ പോലെയുള്ള കോൺട്രവേഴ്സിയിലേക്ക് നമ്മൾ പോയിട്ടില്ല, പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് വാർത്തയിൽ പറയുമ്പോൾ സിസ്റ്റം ഈസ് ഓപ്പൺ സെറ്റ് ടു ബി ഒപ്പേക്ക് ആൻഡ് നോൺ അക്കൗണ്ടബിൾ. അതായത് എങ്ങനെയാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഈ കൊളീജിയം ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ജഡ്ജി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേര് നിർദ്ദേശിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ക്ലിയർ അല്ല, ഒപ്പേക്ക് ആൻഡ് നോൺ അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞ ഒരുപാട് ക്രിറ്റിസിസംസ് ഇപ്പോഴത്തെ ഈ ഒരു അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് അതാണ് ഏറ്റവും കൂടുതൽ ഈ വാർത്ത വരാൻ കാരണം. ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് മേ ബി നീഡഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും ഈ പ്രശ്നം വരുന്നത്, ഹൈക്കോടതി ജഡ്ജിമാരുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ആവശ്യമാണ്, കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ജഡ്ജിമാർ കൃത്യമായിട്ടുള്ള ഒരു ടാലന്റ് നമ്മുടെ രാജ്യമെമ്പാടും ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ വരാനായിട്ട് ട്രാൻസ്ഫർ ജഡ്ജസ് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് നടത്തുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ജഡ്ജിമാരുടെ ട്രാൻസ്ഫർ ആകുന്ന അവരോടൊന്നും ആലോചിക്കാണ്ടൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ തന്നെ ചെയ്യാറുള്ളത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ കൊളീജിയത്തിലുള്ള ജഡ്ജിമാർക്ക് ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരിൽ ആരെങ്കിലും ഇഷ്ടമല്ലാതെ അങ്ങനെ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഉടനെ ട്രാൻസ്ഫർ ആക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രിറ്റിസിസംസും ഈ ഒരു കൊളീജിയ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇതിനെ മറികടക്കാൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ പോലെയുള്ള ഒരു കമ്മീഷൻ, ജുഡീഷ്യറിലേക്ക് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ ഇവിടെ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണത്. എന്തായാലും ഈ പറഞ്ഞ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഇറ്റ്സ് എ ടൈം ടു ഡിസ്കസ് ഡീപ് പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിളിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ DNA നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ, നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ 8 ബില്യൺ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണത്. സോ ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 GS Paper 1 നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. GS Paper 1 പോപ്പുലേഷൻ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് പോപ്പുലേഷൻ ഒക്കെ തന്നെ നമുക്ക് വരുന്നത്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ഈ ഡീപ് പോപ്പുലേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ബില്യൺ പോപ്പുലേഷൻ ടച്ച് ചെയ്തു, അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ട് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വാർത്ത ഉണ്ടായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറലി വിചാരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ ചൈനയെ പോപ്പുലേഷന്റെ കാര്യത്തിൽ 2027 നമ്മൾ ഓവർകം ചെയ്യുമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം 2023 ആകുമ്പോഴേക്കും ചൈനയെ ഓവർകം ചെയ്ത് ഇന്ത്യ വിൽ ബിക്കം ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യം ഇല്ല നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? കാരണം നമ്മൾ ശരിയാണ്, അടുത്ത വർഷം ചൈന ഓവർകം ചെയ്യും പോപ്പുലേഷന്റെ കാര്യത്തിൽ. പക്ഷെ അത് അധികം നാൾ വീണ്ടും നീണ്ടുനിൽക്കാൻ സാധ്യതയില്ല, കാരണം ഇന്ത്യയുടെ ആണെങ്കിലും പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഒരു ഡിക്ലൈനിങ് പാത്തിലേക്കാണ്, അല്ലെ? നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 2.0 എത്തി നിൽക്കുകയാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവലിൽ ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റ് നിരക്കായിട്ട് പറയുന്ന റീപ്ലേസ്മെന്റ് റേറ്റ് ആയിട്ട് പറയുന്നത് 2.1 ആണ്. അപ്പൊ 2.1 താഴെയാണ് നിലവിലെ ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ ഈ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടിനകത്താണ് കേട്ടോ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 5th റിപ്പോർട്ട് റിലീസ് ചെയ്തിനകത്തായിരുന്നു നമ്മുടെ ഈ ഡാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത് സൂചിപ്പിക്കുന്ന ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇനി ഒരുപാടൊന്നും കൂടത്തൊന്നും ഇല്ല, ഇനി പതുക്കെ പതുക്കെ
ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഒരു വുമൺ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണത്തിനെയാണ് ഇത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഗ്ലോബലി ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അതായത് പോപ്പുലേഷൻ സ്റ്റേബിൾ ആകുന്ന നിൽക്കുന്ന ഒരു ലെവല്, അവിടെ 2.1 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ അതിലും താഴെയാണ്. ഇത് ആവറേജ് റേറ്റ് ആണ്. എന്നാൽ ഇതിന് മുകളിലേക്ക് 2.1 റേഞ്ച് ഒക്കെ ഉള്ള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു യു പി പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ആവറേജ് എടുക്കുമ്പോൾ 2.1 താഴെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഇന്ത്യസ് പോപ്പുലേഷൻ ഇസ് ഗോയിങ് ടു ഡിക്രീസ്. അത് കൃത്യമായിട്ടും യു എന്നിന്റെ ഡേറ്റയ്ക്ക് അത് തന്നെ പറയുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഓൾസോ എസ്റ്റിമേറ്റ്സ് ഇന്ത്യസ് പോപ്പുലേഷൻ വിൽ ബിഗിൻ ടു ഡിക്ലൈൻ ബൈ 2063. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ 2063 ഒക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഡിക്ലൈൻ ഇൻ ദ സെൻസ് പോപ്പുലേഷന്റെ നമ്പർ കുറയാനായിട്ട് തുടങ്ങും. അതായത് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്, അതായത് ഈ പറഞ്ഞ പോലെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ഈ പറഞ്ഞ പോലെ അധികം വരുന്നില്ല. അപ്പോൾ പോപ്പുലേഷനിലേക്ക് അഡീഷൻ അധികമായിട്ട് വരാതിരിക്കുകയും പതുക്കെ പതുക്കെ പോപ്പുലേഷൻ ഈ പറഞ്ഞ പോലെ താഴെ ഇൻക്രീസ് ആകാണ്ട് ഡിക്ലൈൻ ആകാൻ തുടങ്ങും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ അത് പറയുമ്പോഴാണ് കൃത്യമായി ഇതിനെയാണ് ഡീ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ നമ്പർ താഴേക്ക് പോകുന്നു എന്നുള്ള പോയിന്റാണ് ഡീ പോപ്പുലേഷൻ. അതിപ്പോ ഇന്ത്യയുടെ കാര്യത്തിൽ 2063 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ പല രാജ്യങ്ങളുണ്ട്, ജപ്പാൻ, സൗത്ത് കൊറിയ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ തന്നെ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഫോളിംഗ് ഫെർട്ടിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ വരുന്ന അടുത്ത നാളുകൾക്കുള്ളിൽ തന്നെ പോപ്പുലേഷൻ ഡിക്ലൈൻ, അതായത് ഡീ പോപ്പുലേഷൻ എന്നുള്ളൊരു സ്റ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡീ പോപ്പുലേഷൻ ഉള്ള സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്കറിയാം യങ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വർദ്ധിക്കുകയും അതുമൂലം ഡിപ്പെൻഡൻസി എന്നുള്ള പോയിന്റ് സർക്കാരിനൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അതായത് ഈ പറഞ്ഞ പോലെ സർക്കാരിന് ക്ഷേമ പദ്ധതികൾ, വെൽഫെയർ സ്കീമുകളൊക്കെ ഒരുപാടധികം പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി ഇവിടെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. സോ ഇതിനകത്ത് കൃത്യമായിട്ടും അസസ്മെന്റിനകത്ത് പറയുന്ന രണ്ട്, ഇപ്പം ഈ ഒരു ഡേറ്റയ്ക്ക് അതാ ആർട്ടിക്കിളിനകത്ത് രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരും കൂടെ പറയുന്നുണ്ട്, തമിഴ്നാടും കേരളം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡീ പോപ്പുലേഷന്റെ ഒരു കാര്യം കാണാനായിട്ട് സാധ്യതയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. ഇപ്പോൾ തന്നെയാണെങ്കിലും കേരളത്തിലെയും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഏകദേശം വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ പതുക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ പറഞ്ഞ പോലെ ബെറ്റർ ആയിട്ടുള്ള ഫാമിലി പ്ലാനിംഗ് എല്ലാം രീതിയിലൂടെ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഒരുപാടധികം ഗ്രോത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഇപ്പം പതുക്കെ പതുക്കെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഡിക്ലൈൻ ആകുന്ന ഒരു കാലഘട്ടം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് മാത്രമല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വാർത്തയും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പൊ റീസെന്റ്ലി ഒരു 2 മുമ്പ് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ശരാശരി ഓരോ വർഷം പുറത്ത് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം 35,000 കേരളത്തിൽ നിന്ന് മാത്രമാണ് ശരാശരി ഓരോ വർഷവും 35,000 കുട്ടികളാണ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള ആ ഒരു യങ് പോപ്പുലേഷൻ ഒക്കെ ഇപ്പൊ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ ഇപ്പൊ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസി എന്നുള്ള പോയിന്റ് ആണ്. ആ ഡിപ്പെൻഡൻസിനെ എസ്പെഷ്യലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീമെയിൽ എൽഡർലി ഡിപ്പെൻഡൻസിയാണ് ഇവിടെ കൂടാനായിട്ട്, എക്കണോമിക് ഡിപ്പെൻഡൻസി ഈ പറഞ്ഞ പോലെ കൂടാനായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്താൽ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് അല്ലെങ്കിൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഇൻ ദ സൊസൈറ്റി, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. കാരണം ഈ ഫീമെയിൽ ഡിപ്പെൻഡൻസി റേറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഏത് സംസ്ഥാനങ്ങളാണ് മെയിൻലി ആ ഒരു പോപ്പുലേഷൻ ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി തമിഴ്നാട്, കേരളത്തിലെ. ഇപ്പൊ തന്നെ പതുക്കെ അതിനുള്ള തെളിവുകൾ നമ്മളിവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു നെക്സ്റ്റ് ഫോർ ഇയേഴ്സ് ആണ് പറയുന്നത്, വരുന്ന 4 ഈ സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ ഡിക്രീസ് മൂലമുള്ള പ്രോബ്ലംസ് ഒരുപക്ഷെ കണ്ടു തുടങ്ങിയേക്കാം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതുമൂലം വരാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്യൂഡ് സെക്സ് റേഷ്യോ റിമെയിൻസ് എ ഡേഞ്ചർ. അതായത് ഇപ്പോൾ തന്നെ, അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ 5th റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്, അറ്റ് ദ ലാസ്റ്റ് റൗണ്ട് ഓഫ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അതായത് 5th റിപ്പോർട്ട് ആണ് ലാസ്റ്റ് വന്നത്, ഇറ്റ് ഷോഡ് ഫാമിലീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ആർ ലെസ് ലൈക്ലി ടു വൺ മോർ ചിൽഡ്രൻ ദാൻ ഫാമിലീസ് വിത്ത് ജസ്റ്റ് 1 ഡോട്ടർ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ സെക്സ് റേഷ്യോ സ്ക്യൂഡ് ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ഡിഫറൻസസ് ബിറ്റ്വീൻ നോർത്തേൺ ആൻഡ് സതേൺ സ്റ്റേറ്റ്സ് ഇൻ ദ ടേംസ് ഓഫ് ബേസിക് ലിറ്ററസി. ഇപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, പോപ്പുലേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ, അതായത് ഓരോ വീട്ടിൽ പറഞ്ഞ 1-2 കുട്ടികൾ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻസിന് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ഹയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം പോപ്പുലേഷൻ കുറവ് സതേൺ സ്റ്റേറ്റ്സിലേക്കാണ്, നോർത്തേൺ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് സതേൺ സ്റ്റേറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ സതേൺ സ്റ്റേറ്റ്സിലുള്ള കുട്ടികൾക്ക് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഇത് ഒരു പക്ഷേ ഇന്ത്യക്കകത്ത് തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഡിവൈഡ് ഒരു പക്ഷേ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഹയർ ആയിട്ടുള്ള സതേൺ
സ്റ്റേറ്റ്സിലും എന്നാൽ നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് ആ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കുറവാകുന്നു കുട്ടികൾക്കിടയിൽ. അങ്ങനെ ഒരു വേർതിരിവ് ഒരുപക്ഷെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ സതേൺ സ്റ്റേറ്റ്സിൽ ഹയർ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ തൊട്ടുമ്പോൾ ഒരു കണക്ക് പറഞ്ഞത് 35,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് മാത്രം പുറത്തേക്ക് പോകുന്നത്. സോ അങ്ങനെ പ്രശ്നങ്ങൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ആളുകളെ കിട്ടാതെ വരുന്ന ഒരു സാധ്യതയും നമുക്ക് ഇതിലൂടെ ചൂണ്ടിക്കാട്ടാനായിട്ട് പറ്റും. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഡീപ് പോപ്പുലേഷന്റെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യം ഓർത്തിരിക്കുക. ഒന്ന്, സ്ക്യൂഡ് സെക്സ് റേഷ്യോ. ദെൻ രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ബേസിക് ലിറ്ററസിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഡിവിഷൻ, ഒരു പക്ഷെ നോർത്തേൺ സതേൺ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിവിഷൻ ലിറ്ററസിയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓൺ ദ ബേസ് ഓഫ് എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഒരു DNA സെഷനകത്ത് നമുക്ക് ഉണ്ടായിരുന്നത്. കുറച്ച് വാദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, കാരണം തിങ്കളാഴ്ച ദിവസം ഒബ്വിയസ്ലി അത്രയും കാര്യങ്ങൾ നമുക്ക് കാണാറുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യുക. വാർത്തയിൽ കാണുന്നതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കൽസ് മാത്രം നമ്മൾ നോക്കി മുന്നോട്ട് പോകുക. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ആർട്ടിക്കൾസും എല്ലാവർക്കും ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.